ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദിസ് ഇസ് ഗോപിചന്ദ്രൻ സോ ഇന്ന് നമ്മൾ ഒരു സ്ട്രാറ്റജി വരുന്ന വീക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് സോ നമുക്ക് അതിൻ്റെ മുന്നേ എന്താണ് മാർക്കറ്റ് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താ നോക്കി മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ വരുന്ന കമ്മിങ് വീക്കിലേക്ക് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഓക്കെ സോ വരുന്ന എക്സ്പയറി എന്ന് പറയുന്നത് ജൂൺ ട്വൻറ്റി ഫോർത്ത് ആണ് സോ ജൂൺ ട്വൻറ്റി ഫോർത്തിന് നമുക്ക് നിങ്ങൾക്ക് മൺഡേ എടുക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് സോ ഈ സ്ട്രാറ്റജി ഒരു ലോ റിസ്ക് സ്ട്രാറ്റജിയാണ് സോ നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം സോ നിങ്ങൾക്കറിയാം ലാസ്റ്റ് വീക്ക് ഇപ്പോൾ ഫ്രൈ ഫ്രൈഡേ സംഭവിച്ചൊരു കാര്യം മാർക്കറ്റ് വളരെ അധികം ഡൗൺ പോയി ഓൾമോസ്റ്റ് പതിനഞ്ച് നാനൂറ്റി അറുപത് ആ റേഞ്ചിൽ പോയിട്ട് നാനൂറ്റി അമ്പത്തേഴ് അറുപത് ആ റേഞ്ചിൽ പോയിട്ട് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തു സോ ഇപ്പം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഒന്ന് ഡൗൺ പോയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സോ മാർക്കറ്റ് ഇവിടെയാണ് ഡൗൺ പോയത് ഇവിടെ ഒരു മേജർ സപ്പോർട്ട് ഉണ്ടായത് കാരണം തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണ് ചെയ്തത് സോ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ആദ്യം വരയ്ക്കാം ആദ്യം നമുക്ക് ഡെയിലി ചാർട്ടിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാം സോ ആദ്യം ഈ ലെവലിൽ നമ്മളൊരു മേജർ സപ്പോർട്ടായിട്ട് അതായത് പതിനഞ്ച് അഞ്ഞൂറിൽ മേജർ സപ്പോർട്ട് ഉള്ളത് ഓക്കെ പതിനഞ്ച് അഞ്ഞൂറിൽ പിന്നെ അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഹൈ പോയത് പതിനഞ്ച് തൊള്ളായിരം റെസിസ്റ്റൻസും സോ നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പം നമ്മൾ ഈ ഒരു ലെവലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗാൻ ആണ് ഗാൻ ഫാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം അങ്ങനെ നിങ്ങൾക്ക് ഗാൻ ഫാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവും ഗ്യാൻ ഫാനും അതേപോലെ തന്നെ ആണ് ഞാൻ ഇതിൽ ഉപയോഗിച്ച ഇൻഡിക്കേറ്റേഴ്സ് സോ നിങ്ങൾ ഇത് കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് മാക്സിമം സപ്പോർട്ടുള്ളത് ഓക്കെ സോ നമുക്ക് ആ സപ്പോർട്ട് നോക്കാം ഏതാണോ ലെവൽ കണ്ടോ ഈ ലെവൽ പതിനഞ്ച് അഞ്ഞൂറ് ഓക്കെ സോ ഇതായിരിക്കും നമ്മളെ ഈ വീക്കിലെ മേജർ സപ്പോർട്ട് ലെവൽ ഓക്കെ അതേപോലെ തന്നെ പതിനഞ്ച് തൊള്ളായിരം ആയിരിക്കും നമ്മളെ മേജർ റെസിസ്റ്റൻസ് ലെവൽ ഓക്കെ സോ ഇത് ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉള്ളൂ ഇനി ഈ വരുന്ന വീക്കിൽ ഓക്കെ അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാം ഓക്കെ സോ ഇനി നമുക്ക് ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്താ നോക്കാം അപ്പോൾ നിങ്ങൾ ഇനി ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പതിനഞ്ച് അഞ്ഞൂറായിരിക്കണം അതിൻ്റെ സപ്പോർട്ടും അതേപോലെ പതിനഞ്ച് തൊള്ളായിരമായിരിക്കണം റെസിസ്റ്റൻസ് ഓക്കെ സോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ഉള്ളത് പ സിക്സ്റ്റീൻ തൗസൻഡിൻ്റെ കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഉള്ളത് അതേപോലെ തന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ പതിനഞ്ച് അഞ്ഞൂറ് സോ നമ്മുടെ ഏകദേശം ഒരു ലെവലിലാണ് ഈ ലെവലിലാണ് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കൂടിയത് കണ്ടില്ലേ ഇവിടെ പതിനഞ്ച് അറുന്നൂറിലാണ് കൂടിയത് അതേപോലെ പതിനഞ്ച് അഞ്ഞൂറുണ്ട് പിന്നെ പതിനാറായിരത്തിലും ഓക്കെ ഒരു ലെവലിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് സോ ഈ ഈയൊരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക ഇനി നമുക്ക് സ്ട്രാറ്റജി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം സോ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡബിൾ ബട്ടർഫ്ലൈ സോ ആ ഒരു വീഡിയോ ഒന്ന് റെഫറ് ചെയ്യുക സോ ഏകദേശം ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കമ്മിങ് വീക്കിലേക്ക് സോ ഇനി മുതൽ എല്ലാ വീക്സും ഞാൻ ഓരോ സ്ട്രാറ്റജി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് സോ എല്ലാ സൺഡേയ്സും ഒരു സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവും ഓക്കെ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഗോയിങ് ഫോർവേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ നമുക്ക് ആദ്യം ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എടുക്കാം ഓക്കെ സോ നമുക്ക് ഓപ്ഷൻ ചെയിൻ എടുക്കാം ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സോ മാർക്കറ്റിൻ്റെ സ്പോർട്ട് പ്രൈസ് ഉള്ളത് ഇപ്പം ഫിഫ്റ്റീൻ സിക്സ് എയ്റ്റി ത്രീ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഫിഫ്റ്റീൻ സെവൻ ഫിഫ്റ്റിയുടെ ഒരു ഒരു കോള് ബൈ അതേപോലെ തന്നെ ഒരു പുട്ടും ബൈ ഓക്കെ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു ഡബിൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സോ ഫസ്റ്റ് തന്നെ ഒരു കോളും അതേപോലെ തന്നെ ഒരു പുട്ടും ബൈ ഇനി എന്താ ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ സെവൻ ഫിഫ്റ്റി മേടിച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റീൻ്റെ രണ്ട് ലോട്ട് നിങ്ങൾ എന്താക്കണം നിങ്ങൾ സെല്ല് ചെയ്യണം ഓക്കെ സോ രണ്ട് ലോട്ട് നിങ്ങൾ സെല്ല് ചെയ്തു ഓക്കെ സോ ഞാൻ ഡബിൾ ബട്ടർഫ്ലൈയില് പറഞ്ഞില്ലേ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ വ്യത്യാസമാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഡബിൾ ബട്ടർഫ്ലൈ വരിക നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം നമ്മൾ ഡെൽറ്റയും കൂടി നോക്കണം ഫിഫ്റ്റീൻ സെവൻ ഫിഫ്റ്റീൻ്റെ ഡെൽറ്റ ഓൾമോസ്റ്റ് ഒരു സെയിം തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റീൻ്റെ ഡെൽറ്റ എത്രയാണ് ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റീൻ്റെ ഡെൽറ്റ നമുക്ക് ഇതാണ് ഡെൽറ്റ ഈ കാണുന്നതാണ് ഡെൽറ്റ ഓക്കെ സോ ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റീൻ്റെ ഡെൽറ്റ തേർട്ടി സോ ഇനി നമ്മളൊരു തേർട്ടി ഡെൽറ്റ ഉള്ള കോ പുട്ട് ഓപ്ഷനാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് ഓക്കെ സോ നമ്മൾ തേർട്ടി ഡെൽറ്റ ഉള്ള ഫുഡ് ഓപ്ഷൻ രണ്ടെണ്ണം നമ്മൾ സെല്ല് ചെയ്യണം ഓക്കെ നമ്മൾ ആദ്യം കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു ഹൺഡ്രഡ് പോയിൻ്റ്സിൽ ബട്ട് നമ്മൾ രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഡെൽറ്റയാണ് നോക്കേണ്ടത് ഓക്കെ നമുക്കിവിടെ ഒരു ഡെൽറ്റാ ന്യൂട്രലും കൂടി നമുക്ക് ആക്കണം ഓക്കെ സോ ഇനി നമ്മൾ എത്രയാണ് നമ്മളെ ഒരു ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ നയൻ ഫിഫ്റ്റി ഓക്കെ നമുക്കൊരു സിക്സ്റ്റീൻ തൗസൻഡ് എടുക്കാം സോ സിക്സ്റ്റീൻ തൗസൻഡ് നമുക്ക് എന്താ ചെയ്യേണ്ടത് ബൈ ചെയ്യാം ഒരു ലോട്ട് ബൈ ചെയ്യുക ഓക്കെ സോ ഇനി നിങ്ങൾ ഈ സൈഡിലും അതേപോലെ തന്നെ സിക്സ്റ്റീൻ തൗസൻഡ് ബൈ ചെയ്യാം ഈ സിക്സ്റ്റീൻ തൗസൻഡിൻ്റെ ഡെൽറ്റ നോക്കിയിട്ട് ബൈ ചെയ്യുക ഓക്കെ സിക്സ്റ്റീൻ തൗസൻഡിൻ്റെ ഡെൽറ്റ എത്രയാണ് ട്വൽവ് പോയിൻ്റ് ഫൈവ് സിക്സ് അപ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ് ഫിഫ്റ്റീൻ ഫോർ ഹൺഡ്രഡ് ആ ഡെൽറ്റ കിട്ടിയില്ലേ അപ്പോൾ ആ ഡെൽറ്റ നോക്കിയിട്ട് നമ്മൾ ബൈ ചെയ്യുക ഓക്കെ സോ നമുക്ക് ഒരു ഡെൽറ്റ ന്യൂട്രൽ പോലുള്ള ഒരു സ്ട്രാറ്റജിയും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഡെൽറ്റ ന്യൂട്രൽ ആക്കാം ഓക്കെ സോ ഡെൽട്ട ഏകദേശം ന്യൂട്രലാക്കി സോ ഇതാണ് സ്ട്രാറ്റജി ഓക്കെ ഈ സ്ട്രാറ്റജീൻ്റെ ഏറ്റവും ഇത് സി ഇത് ബിഗിനേഴ്സിനുള്ളതാണ് ഓക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പം ഉദാഹരണത്തിന് ഇതിൽ നിങ്ങൾക്ക് അത്രമാത്രം മാർജിനും ആവശ്യങ്ങളൊന്നും വരില്ല സോ അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇത് വളരെ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫോർ വൺ ആണ് സോ റിസ്ക് റിവാർഡ് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ആകെ റിസ്ക് ആറായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ ഇതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ബ്രേക്ക് ഇവെൻറ്റ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്രേക്ക് ഇവൻറ്സ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ നോക്കിയ ലെവൽസ് തന്നെ ഫിഫ്റ്റീൻ ഫോർ എയ്റ്റി ത്രീയും ഫിഫ്റ്റീൻ നയൻ എയ്റ്റീനും അല്ലേ നമ്മൾ ഹൈ ഹൈ പോയതും അതേപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ നോക്കിയത് സി ഈ ഒരു സെവൻ എയ്റ്റീനും സെവൻ എയ്റ്റീത്ര ഒരു ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ ഒരു ചെറിയൊരു റിസ്ക് മാത്രമാണ് നിങ്ങൾ ഈ നടുവിലെടുക്കുന്നത് സോ അത് നിങ്ങൾ വലിയ മൈൻഡാക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് അതിൽ ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ ഒരു റിസ്ക് വരുന്നുള്ളൂ ഒരിക്കലും ഈ ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ ഇടയിൽ മാർക്കറ്റ് നിന്ന് കളിക്കൂല അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ ഈ എയ്റ്റ് തൗസൻഡ് സെവൻ ഡ് പ്രോഫിറ്റ് നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ സിക്സ് തൗസൻഡ് റുപ്പീസ് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക ഓക്കെ അല്ലാതെ മാക്സ് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഈ ഏറ്റവും മുകളിൽ എത്തണം ഈ മാക്സ് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സ് പ്രോഫിറ്റിനൊന്നും കിട്ട കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു വൺ ഓർ ടു ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് തൗസൻഡ് റുപ്പീസ് മാക്സ് പ്രോഫിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക അപ്പം ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ഗ്രീക്സ് ലെവലാക്കണം അല്ലേ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഗ്രീക്സ് ഓൾമോസ്റ്റ് ലെവലാണ് നമ്മൾ സെലക്ട് ചെയ്തത് കണ്ടില്ലേ ഈ ഫിഫ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റീൻ്റെയും ഫിഫ്റ്റീൻ സിക്സ് ഹൺഡ്രഡിൻ്റെയും നിങ്ങൾ ഡെൽറ്റാസ് നോക്കി നോക്കൂ ഏകദേശം ആണ് അതേപോലെ തന്നെ സിക്സ്റ്റീൻ തൗസൻഡിൻ്റെയും ഫിഫ്റ്റീൻ ഫോർ ഹൺഡ്രഡിൻ്റെയും ഡെൽറ്റാസ് തന്നെയാണ് ഓക്കെ സോ നിങ്ങൾ പ്രൈസ് നോക്കിയിട്ട് പോരുത് നിങ്ങൾ ഡെൽറ്റ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സെയിം പ്രൈസസ് കിട്ടും ഓക്കെ അല്ലാതെ നിങ്ങൾ ഒരു നൂറ് പോയിൻ്റ് ഇരുന്നൂറ് പോയിൻറ്റ് അങ്ങനെ നോക്കി പോരുത് അങ്ങനെ നോക്കിയിട്ട് ഒരിക്കലും സെലക്ട് ചെയ്ത് ഡെൽറ്റ നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ സോ ഇതിൻ്റെ റിസ്ക്കും റിവാർഡും ഒക്കെ നോക്കി സോ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾ സ്ട്രാറ്റജി സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രാറ്റജി സേവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ സോ എത്ര പ്രോഫിറ്റ് എത്ര ലോസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡിങ്ങും ചെയ്യാം ഈ സ്ട്രാറ്റജിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകാം സോ തിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ എടുക്കുന്ന റിസ്ക് പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് എയിറ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പക്ഷേ നിങ്ങൾ എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് കാത്തു നിൽക്കണ്ട നിങ്ങൾ സിക്സ് തൗസൻഡിൽ തന്നെ നിങ്ങൾ എക്സിറ്റ് സിക്സ് തൗസൻഡ് റുപ്പീസ് ഒക്കെ വരികയാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക സോ അതിൻ്റെ മുന്നേ എക്സിറ്റ് ചെയ്യണമെന്നുള്ളവർക്കും എക്സിറ്റ് ചെയ്യാം സോ ഇതൊരു മാർജിൻ കുറവും അതേപോലെ തന്നെ റിസ്ക് കുറവുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് ഈ സ്ട്രാറ്റജിയിൽ എൻറ്റർ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഞാൻ രണ്ട് സ്ട്രാറ്റജീസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ രണ്ട് സ്ട്രാറ്റജി ഫസ്റ്റത്തെ സ്ട്രാറ്റജി ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജിയാണ് രണ്ടാമത്തേത് ഒരു വീക്ക്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജിയാണ് അതിൽ ഫസ്റ്റത്തേത് ഒരു ഐ വി ബേസ്ഡ് സ്ട്രാറ്റജിയാണ് സോ നിങ്ങൾക്ക് ഞാൻ ഞാനതിൽ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ആ വീഡിയോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക സോ താങ്ക്